എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഒരു അവിൽ മിൽക്കാണ്. ഇത് കാലിക്കറ്റ് സൈഡിലേക്കുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഞാൻ അവിടെ കാലിക്കറ്റിൽ പോയിട്ട് അവിടുന്ന് വാങ്ങിച്ചേക്കുന്ന ഒരു പൊരിയവിലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ നമ്മുടെ നാടൻ അവിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അത് നന്നായിട്ട് എണ്ണ ഉപയോഗിക്കാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അത് ഇതിനുപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും വൈറ്റ് അവിൽ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് ഒട്ടും ടേസ്റ്റ് തരത്തില്ല. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തണുത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് അവിലാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കാലിക്കറ്റ് സൈഡിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ കിട്ടിയതാണ്. ഇത് പൊരിയവിലാണ്, ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിലാണ്. ഞാനിത് ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് 1.5 കപ്പ് പാലാണ്. ഇത് ഞാൻ നന്നായിട്ട് കാച്ചി അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്തതാണ്. നല്ല കട്ടയൊക്കെ അതിൻ്റെ അകത്തുണ്ട്, നന്നായിട്ട് തണുത്ത പാലാണ് ഇത്, 1.5 കപ്പ്. പിന്നെ ഇതിനു വേണ്ടി പാളയന്തോടൻ പഴമാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത പഴമാണ്. പാളയന്തോടൻ പഴം മാത്രമേ ഈ അവൽ മിൽക്കിന് ടേസ്റ്റ് തരത്തുള്ളൂ. ഇത് ഞാൻ 3 എണ്ണം സ്മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും 2 എണ്ണം ജ്യൂസിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പീനട്ട്, കാഷ്യൂനട്ട്, ചെറി, പഞ്ചസാര, ഐസ്ക്രീം ഞാൻ സ്ട്രോബെറിയുടെയാണ് എടുത്തേക്കുന്നത്, പിന്നെ ഹോർലിക്സ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് അവിൽ മിൽക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പാളയന്തോടൻ പഴം ഒന്ന് ഉടച്ചെടുക്കാൻ പോവാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ 3 പഴമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാൻ പോവാം. പഞ്ചസാരയും പഴവും ഇവിടെ നന്നായിട്ട് പാകത്തിന് സ്മാഷ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. കുറച്ച് കാഷ്യൂനട്ട്, നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പാലും പഴവും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള പഴം പാലും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനകത്തേക്ക് ഞാൻ ആ മിക്സിൻ്റെ അകത്ത് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തു. രണ്ട് ടീസ്പൂൺ ഹോർലിക്സ്, പാല്, ചെറിയ ഐസിൻ്റെ കഷ്ണം അതിൻ്റെ അകത്തുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ പാലും പഴവും കൂടെ ഇവിടെ അടിച്ചെടുത്ത
ഇതിന്റെ മുകളിലേക്ക് ഞാൻ പഴത്തിന്റെ മിക്സ് കുറച്ച് വെച്ച് കൊടുക്കാൻ പോവാ. അതിന്റെ മുകളിലേക്ക് കുറച്ച് പൊരിയവിൽ വെച്ച് കൊടുക്കാൻ പോവാണേ. കുറച്ച് പീനട്ട്സ് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂനട്ട്സും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിൽ ഐസ്ക്രീം വെക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ടോപ്പ് വരെ നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ല, നിങ്ങളിത് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ടോപ്പ് വരെ അത് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഐസ്ക്രീം മെൽട്ടായിട്ട് അടിയിലേക്ക് പോകുന്നതുകൊണ്ട് ഒത്തിരി നിറഞ്ഞു തൂങ്ങും. പിന്നെ ഒരു സ്പൂൺ വെച്ച് പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് താത്തി കൊടുക്കണം. ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയും കൂടി നമുക്ക് അതിന്റെ മുകളിൽ വെച്ചു കൊടുക്കാം. എന്റെ അവൽ മിൽക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ ചൂടുള്ള സമയമാണ്, ആ ചൂടുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. കൂടാതെ ഇതിൻ്റെ അകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.